ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി മിക്ക ബീച്ചുകളിലും ഒരുപാട് ബീച്ച് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് പുതുവൈപ്പ് ബീച്ചിലേക്കാണ്. അപ്പോൾ ഞാനങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ ഫ്രണ്ട് സൈഡിൽ തന്നെ പെറ്റ് ഷോപ്പ് എനിക്ക് കാണാൻ പറ്റി. വെറൈറ്റി ടൈപ്പിലുള്ള മീനുകൾ, പ്രാവുകൾ, മുയലുകൾ, പൂച്ചകൾ, അതുപോലെ തന്നെ കിളികൾ, അവയുടെ തീറ്റകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കടയിലെത്തിയപ്പോൾ തന്നെ ഇതാകണ്ടില്ലേ, ഒരു ചേട്ടൻ സൺകണ്ണൂറിനെ പിടിച്ച് പാക്ക് ചെയ്യാൻ പോവാണ്. എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, ഒരുപാട് ട്രൈ ചെയ്തു. ഈ വർഷം ആദ്യമായാണ് ഇതുപോലെ പെറ്റ്സൊക്കെ ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമാകുന്നത്. ആ ചേട്ടൻ നിൽക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കോക്ടെയിൽ, ലവ് ബേർഡ്സ്, ജാവ തുടങ്ങിയ ബേർഡ്സിനെ കാണാം. കടയുടെ പുറത്ത് ഇതുപോലെ ബേർഡ്സാണുള്ളതെങ്കിൽ കടയിലെ അകം മുഴുവനും നമുക്ക് അക്വേറിയങ്ങൾ കാണാം. അതിൽ ഒരുപാട് വെറൈറ്റി ടൈപ്പ് മീനുകൾ ഇട്ടിട്ടുണ്ട്. സീബ്ര, ഗെപ്പി, ഗോൾഡ് ഫിഷ്, മോളീസ്, അങ്ങനെ വെറൈറ്റി ടൈപ്പിലുള്ള ഫിഷുകളെ നമുക്കിവിടെ കാണാം. ഫിഷുകൾ മാത്രമല്ല, അതിൻ്റെ സൈഡിലായിട്ട് കണ്ടില്ലേ, ഒരു അക്വേറിയത്തിനുണ്ട് എല്ലാ ആക്സസറീസും, ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നേരെ ബീച്ച് ഫെസ്റ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇതാ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് തലേ ദിവസം ഇതുപോലെ ബീച്ചുകളിൽ വരാറുണ്ട്. ഇത് ആ റൈറ്റ് സൈഡിലുള്ള ഷെഡിലാണ് വൈപ്പിൻ പെറ്റ് ലവേഴ്സ് അവതരിപ്പിക്കുന്ന പെറ്റ് ഷോ നടക്കുന്നത്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ആദ്യം കാണുന്ന ആ സെക്ഷൻ തന്നെ പ്രാവുകളുടേതായിരുന്നു. അതുകൊണ്ടല്ലേ പല കളറിൽ പല സൈസിലുള്ള പ്രാവുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതുമാത്രമുള്ളത് ആ അറ്റം വരെയുണ്ട് നമുക്ക് കാണുവാനായിട്ട്. പ്രാവുകളുടെ പേരുകൾ അവിടെ കൂടിൻ്റെ സൈഡിലായിട്ട് വിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തൂവെള്ള, ചോക്ലേറ്റ്, ഡാർക്ക്, ചാര, അങ്ങനെ പല കളറിലും പ്രാവുകളുണ്ട്. ഇതാ കണ്ടില്ല, അത് സൺകണ്ണൂറാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ അറ്റത്ത് ലവ് ബേർഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ മുയലുണ്ട്. ഒരു പാരറ്റിനെ കണ്ടു. തൊട്ടപ്പുറം തന്നെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ഇതാ കണ്ടില്ല, ഇത് ചോക്ലേറ്റ് കളറിലുള്ള പീജിയനാണ്. ഈ ഒരു ഐറ്റം പ്രാവ് റീൽസിലും ഷോർട്സിലൊക്കെ വൈറലായത് ആ തൊക്ക് വീർത്തിരിക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെ പേര് കൂട്ടിലുണ്ടായിരുന്നില്ല. എൻ്റെ തൊട്ടപ്പുറം ഇതാണ് മുഗി എന്ന് പറയുന്നത്. ഓരോ കൂട്ടിലും ഓരോ വെറൈറ്റി പ്രാവുകളാണ്. അതായത് തുർക്കിഷ് പ്രാവാണ്. പ്രാവുകളുടെ ശരിക്കുള്ള പേരും അവ എവിടെ നിന്ന് വരുന്നു എന്നുള്ള സ്ഥലവും ഇവിടെ കൂടിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പെറ്റ് ഷോയിൽ കൂടുതലും കണ്ടുവരുന്നത് പ്രാവാണ്. ഇതാ കണ്ടില്ല, അടുത്ത സെക്ഷനിലും പ്രാവ് തന്നെയാണുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ചാര കളറിലുള്ള പ്രാവ് മുതൽ നല്ല ഹൈ ക്വാളിറ്റിയുള്ള, അതായത് കളറിലും ഷേപ്പിലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസമുള്ള പ്രാവുകളും ഇവിടെ കാണാൻ സാധിച്ചു. പ്രാവുകളുടെ പേരുകളും കറക്റ്റ് കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് മാത്രമാണ് പോകുന്നത്. പ്രാവുകളുടെ സെക്ഷൻ കഴിഞ്ഞതാണെന്ന് കണ്ടില്ലേ, നേരെ ഒരു കോഴിയടുത്താണ് പോയത്. ഈ കോഴിയുടെ പേര് പോളിസ് ഫ്രിസിൽ എന്നാണ്. ഇത് പോളണ്ടാണ് ഒറിജിനേറ്റഡ് സ്ഥലം. അപ്പുറം ഒരു വേറൊരു ടൈപ്പ് കോഴിയുണ്ട്. അതോ വീണ്ടും പ്രാവാണല്ലോ. കൂടുതലായും ഇന്ത്യ രാജ്യത്തിനകത്തുള്ള പ്രാവുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
ചില കൂടുകളിൽ ഒരു പ്രാവ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ചിലതിൽ ഇത് പെയറായിട്ട് കാണുന്നുണ്ട്. ഇതാ നമ്മൾ ഈ കാണുന്ന കോഴി എന്ന് പറയുന്നത് ലൈറ്റ് കൊയംബിയൻ ബ്രഹ്മ എന്നാണ്. US കോഴിയാണിത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ളത് അമേരിക്കൻ സിൽക്കിയാണ്. പ്ലേസ് അമേരിക്ക തന്നെ. അതിൻ്റെ ഇപ്പുറത്തെ സെക്ഷൻ വരുമ്പോൾ പ്രാവുകളാണിത്. പ്രാവുകൾ കഴിഞ്ഞതാ അടുത്ത സെക്ഷൻ വരുമ്പോൾ നമ്മുടെ സ്വന്തം കോക്ടെയിൽസ് 3 കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് കൂട്ടിലായിട്ട് ഇത് കണ്ടില്ല. അത്യാവശ്യം ഇത്തിരി സൈസ് കൂടിയ കോക്ടെയിലാണത്. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ബേഡ്സും ഫിഷസും പെറ്റ്സൊക്കെ നമുക്കിവിടെ സെയിലിന് വെച്ചേക്കണത്. അവിടെ കോക്ടെയിലുണ്ടായിരുന്നു ലവ് ബേഡ്സ്, ജാവ, ഫിഞ്ചസ്, ഇതൊക്കെ സെയിലിനുള്ളതാണ്. ലവ് ബേർഡ്സ് ഒക്കെ തകണ്ടില്ല, ഒരുപാടുണ്ട് സെയിലിന്. അതാ തൊട്ടിപ്പുറം തന്നെ ടർക്കി കോഴിയാണ്. ഇത് അടുത്ത സെക്ഷനിൽ വന്നപ്പോൾ തന്നെ ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള പേർഷ്യൻ ക്യാറ്റാണ് കണ്ടില്ലേ. അതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരാൾ ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതിൽ വരുന്നതെന്ന് വെച്ചാൽ ഫിഷുകളാണ്. അറ്റത്ത് സീബ്ര ടെട്രായും ഇത് ഓസ്കർ ചെറിയ ടൈപ്പുള്ളതും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഗോൾഡ് ഫിഷ് SK ഗോൾഡൊക്കെയാണ്. അതിൻ്റെ തൊട്ടിപ്പുറം ഓസ്കർ ഫിഷ് തന്നെയാണ് സൈസായിട്ടുള്ള. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് വരുന്നത് ബോട്ടിലുകളിലാക്കി വെച്ചിട്ടുള്ള ഓരോ ഫൈറ്റർ മെയിൽ ഫിഷുകളാണ്. അപ്പോൾ ഇത്രയും ആയിരുന്നു ഈ പെറ്റ് ഷോപ്പിലെ കാഴ്ചകൾ. ഇതാണ്ടല്ലേ നമ്മൾ ഏകദേശം ആറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി വന്ന എല്ലാ പെറ്റ്സിനെയും കണ്ടു. ഇതപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ ബീച്ച് ഫെസ്റ്റിൻ്റെ ഓവറായിട്ടുള്ള വ്യൂ. ഇതാ അറ്റത്ത് കാണുന്ന ലൈറ്റ് ഹൗസാണ്. ന്യൂ ഇയറിൻ്റെ തലേദിവസം തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാറുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുകയാണ്. 2022 ലാസ്റ്റ് സൺസെറ്റ്. ഈ ബീച്ച് ഫെസ്റ്റ് ഇന്ന് രാത്രി 12 വരെയൊക്കെ നീണ്ടു നിൽക്കുന്നത്. അവിടെ സ്റ്റേജിൽ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ഥലത്തിന് അടുത്തുള്ളവർ മാത്രമല്ല, ദൂരെ നിന്നും ആളുകൾ ബീച്ച് ഫെസ്റ്റ് കാണാനായിട്ട് വരുന്നുണ്ട്. സൂര്യൻ അപ്പോൾ പതിയെ പതിയെ കടലിലേക്ക് താന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2023 പൊങ്ങി വരുള്ളൂ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനെടുത്ത ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. അതുവരേക്കും ബൈ.